സുഹൃത്തുക്കളെ, എനിക്ക് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിയുമെങ്കിൽ അത്യാവശ്യം വിവരമുള്ള ഈ സിനിമയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ അത്യാവശ്യം ധാരണയുള്ള ഒരാളൊക്കെ ഇത്തരം ചർച്ചകൾക്ക് വിടണം. നമ്മുടെ 24 ചാനലിൽ കോടതി എന്നൊക്കെ പേരിൽ ഒരു പ്രത്യേക ചർച്ചാ പരിപാടികളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് അതിന്റെ ചർച്ചാ പരിപാടികളൊക്കെ കാണാൻ വേണ്ടി. പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്നിരുന്നിട്ട് ഗംഭീരമായിട്ട് വിയർത്ത് പോകാറുള്ള ഒരു ചർച്ചാ പരിപാടിയൊക്കെ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നത് നമ്മുടെ കോക്കിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. കോക്കുണ്ട്, ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട്, മറ്റേ കൂട്ടിൽ നമ്മുടെ സജി നന്ദിയായിട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ചർച്ചയുടെ ഉടനീളം ചോദിച്ച ചില ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരോടൊപ്പം നിൽക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ നിൽക്കുക കോക്ക് എന്ന് പറയുന്ന ആ ഒരു സിനിമ റിവ്യൂവറുടെ ഒപ്പം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് കോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ലൈം ലൈറ്റിലേക്ക് പൊന്തി വരുവാനും ഇദ്ദേഹം റിവ്യൂ പറയുന്നതുകൊണ്ടാണ് സിനിമകളൊക്കെ നശിക്കുന്നത് എന്ന് പറയുന്ന ചിലര ധാരണയൊക്കെ ആയിട്ട് ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. നല്ല സിനിമ എടുക്കാൻ അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഈവൻ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുണ്ട്, അയ്യോ സഹിക്കവയ്യാത്ത കോമഡി സാധനമാണ്, കോമഡി പീസ് പടമാണ്, പക്ഷേ അതൊക്കെ ഗംഭീര പടമാണ് എന്ന രീതിയിലാണ് നമ്മുടെ മുമ്പിലൊക്കെ അവതരിപ്പിച്ച് കളഞ്ഞത്. അതിനെതിരെയും നമ്മുടെ കോക്ക് ഗംഭീരമായിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം അത് സിനിമ പൈസ കൊടുത്ത് ആ അത്രത്തോളം മണിക്കൂറുകളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി അവിടെ പോയിരുന്ന നമുക്ക് ഒന്നും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇല്ല നമ്മുടെ മനസ്സിൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരു തരം ചവറ് പടങ്ങളൊക്കെയാണ് ഇവന്മാരെ പടച്ചു വിടുന്നത്. എന്തായാലും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് രസകരമായി തോന്നിയ സജി നന്ദിയാട്ട് എന്ന് പറയുന്ന മനുഷ്യന് ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭീഷ്മപർവ്വത്തിന്റെ അർത്ഥം എന്തെന്ന് അറിയാമെന്ന് ചോദിക്കും. ഭീഷ്മപർവ്വത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ പറയാൻ യോഗ്യനല്ല, നിങ്ങൾക്ക് അതിൽ അധികാരമില്ലെന്നാണ് യജാതി കോമഡി പീസ് ചോദ്യമാണ്. ഭീഷ്മപർവ്വം എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹം റിവ്യൂ പറഞ്ഞ ഒരാളാണ് നമ്മുടെ കോക്ക്. ഇവരെന്നെ സജി നന്ദിയായിട്ട് തന്നെ ഈ വന്നിരുന്നിട്ട് അവസാനം കോക്കിനെ അനുകൂലിക്കുന്ന പോലത്തെ ഒരു വർത്തമാനം പറഞ്ഞു. എന്ത് വെച്ച് കഴിഞ്ഞാല് കോക്ക് റിവ്യൂ പറഞ്ഞ ഒട്ടുമിക്ക സിനിമകളും പരാജയപ്പെട്ടിട്ടില്ല, ചില സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അത് കോക്കിന് അനുകൂലമല്ലേ? കോക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സിനിമ ആയിരുന്നു ഭീഷ്മപർവം, ഗംഭീരമായിട്ട് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോ കോക്കിന്റെ റിവ്യൂ കൊണ്ടൊന്നല്ല സിനിമകൾ ഇവിടെ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ കോക്കിനെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ റിവ്യൂ പറയുന്നതുകൊണ്ടാണ് സിനിമകളൊക്കെ പരാജയപ്പെടുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അതൊക്കെ. കാരണം നമ്മുടെ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രമേ സിനിമ കാണാൻ പോകൂ എന്ന് പറയുന്ന ആളുകളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തില്ല. ഞാൻ തന്നെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കാണണമെന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത പടങ്ങൾ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയുള്ളൂ, നിങ്ങൾ കാണണ്ട എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. എന്തായാലും ഇപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോക്കിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ അവസാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സജി നന്ദിയാട്ട്. സജി നന്ദിയാട്ട് എന്ന് പറയുന്ന ആ മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ എടുക്കാനുള്ള ക്വാളിറ്റിയെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചെറിയ ധാരണ ഒക്കെ കിട്ടും. രണ്ടാമത്തെ നമ്മുടെ ഈ മനുഷ്യന്റെ ചോദ്യം നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. 2 പേജുള്ള ഒരു സീൻ എത്ര ഷൂട്ടിൽ തീർക്കാൻ പറ്റും? എങ്ങനെ 2 പേജുള്ള ഒരു സീൻ? ഗംഭീരമായ ചോദ്യമാണ്. 2 പേജുള്ള ഒരു സീന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഷോട്ടിൽ ആ സിനിമ എടുക്കുന്നതാണ്. അതിന് കോക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്, അത് സംവിധായകന്മാർക്ക് അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സംവിധായകർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ഷോട്ട് അവിടെ വെച്ചിട്ട് മുഴുവൻ അഭിനയിച്ച് ആ ഫ്രെയിമിലാണ്ട് ഇരുന്ന് അഭിനയിച്ച് പോയിക്കോളാനൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് പോയത്. ഒരുപക്ഷെ വേറെ സംവിധായകന് അത് 2 പേജുള്ളൊരു സീന് ഒരുപക്ഷെ 10, 20, 30, 40 ഷോട്ടിലൊക്കെ തീർക്കാനാണ് അയാൾക്ക് താല്പര്യമെങ്കിൽ അയാൾ അങ്ങനെ തീർക്കും. അത് പക്ഷേ ആ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സജി നന്ദിയായിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്കിനോട് ചോദിക്കുന്നത്. എമ്മാതിരി ബോസ്കു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ കോക്കിനോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊരു ചലഞ്ച് ഇടാത്ത എന്നാത്തിന് ഇടണം? അത് കോക്കിന്റെ ജോലിയൊന്നല്ല, അത് വേണമെങ്കിൽ ഇവരൊന്നും അന്വേഷിച്ചോട്ടെ. ഇയാൾ പറയുന്നുണ്ട് അനാവശ്യമായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്. കോക്ക് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ അന്വേഷിക്കാം, നിങ്ങൾക്കിപ്പോൾ ആലോചിക്കാം. കാരണം ഈ മൊബൈൽ എന്നൊക്കെ പറയുന്നത് വളരെയധികം അപ്ഡേറ്റ് ആയി മാറിയിരിക്കുന്നു. എത്രത്തോളം പൈസ വന്നു എത്രത്തോളം പോയി എന്നൊക്കെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖ നമ്മുടെ ആ ഒരു മൊബൈൽ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ രേഖ ഉണ്ടായിരിക്കും. അതങ്ങനെ തേച്ച് മായച്ച് റബ്ബർ കൊണ്ടും മായച്ചാൽ പോകുന്ന സാധനമൊന്നുമല്ല. ഇത്തരത്തില് ഒരു കളമ്പുമില്ലാത്ത ചോദ്യങ്ങളൊക്കെ സജി നന്ദിയായിട്ടെന്ന് പറയുന്ന ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്ന് ചോദിക്കുമ്പോൾ സ്വയം അപഹാസ്യരായി പോവുകയല്ലേ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. മനുഷ്യൻ തന്നെ പറയുന്നുണ്ട് മലയാളത്തിൽ ഒരു വർഷം ഏകദേശം 170 സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ആ 170 സിനിമകൾ മുഴുവൻ വളരെ നല്ല സിനിമകളൊന്നുമല്ല എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇയാൾ പറയുന്ന ഒരു രണ്ടാമത്തെ കാര്യം, ഒരു ബ്രേക്ക് ഈവൺ ആവാൻ ഇവർ സമ്മതിക്കണം എന്നാണ്.
ഒരു നല്ല സിനിമയാണെങ്കിൽ, നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു നല്ല സിനിമയാണെങ്കിൽ അത്ര വലിയ തിയേറ്ററിലൊന്നും ഒരുപക്ഷെ അത് പ്രദർശിപ്പിക്കേണ്ടി വരുന്നില്ലതേ. അത് മെല്ലെ മെല്ലെ ആളുകൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി, ആദ്യ ദിവസം അത്ര വളരെ കുറവ് തിയേറ്ററിൽ മാത്രമാണ് ആ സിനിമ പ്രദർശിപ്പിച്ചത്. മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ആ സിനിമ ആളുകളൊക്കെ കാണാൻ തുടങ്ങിയത്. ഇപ്പൊ അടുത്ത് ഫാലിമി എന്ന് പറയുന്ന പടം തുടക്കത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തള്ളിക്കയറാൻ തുടങ്ങിയെന്നേ ആ സിനിമയ്ക്ക്. ആളുകൾ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഈ സിനിമ കാണും, അല്ലാതെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് റിവ്യൂ പോയി നോക്കാം ആ റിവ്യൂ നല്ലത് പറയുന്നുണ്ടെങ്കിൽ മാത്രം അതിന് കയറാം എന്നൊന്നുമില്ല. ആളുകൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആരും റിവ്യൂ ചെയ്യേണ്ടെന്നില്ല, അവർ ചിലപ്പോൾ 100 ആൾക്കാരെ വിളിച്ച് പറയും പൊന്നുമോനെ കാണണ്ട, അമ്മാതിരി ബോറ് പടാണ്, എൻ്റെ കാശ് പോയി, ഞാൻ എൻ്റെ കൈസും പോകണ്ട എന്ന് പക്ഷെ പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ മുമ്പിലേക്ക് നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ കാഴ്ച രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവട്ടെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരാവട്ടെ, ആളുകളുടെ കാഴ്ച അനുഭവത്തെ അല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള അല്ലെങ്കിൽ കാണുവാനുള്ള അവരുടെ ടേസ്റ്റിന് നിങ്ങളാരും അളന്നു കളയരുത്. ഭീകരമായിട്ട് മാറിപ്പോയിട്ടുണ്ട് ഈ കാഴ്ച കാരണം. കൊറോണ കാലത്ത് ലോകത്തെ എവിടൊക്കെ സിനിമ കിട്ടുമോ ആ സിനിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് കണ്ട ടീമാണ് നമ്മുടെ മലയാളികൾ. അവരുടെ മുമ്പിലേക്ക് ഇനിയൊരു പുതിയ സിനിമ ഇറക്കുമ്പോൾ അവർ കണ്ണി കണ്ട കൊറിയൻ ജാപ്പാനീസ് പടങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ കമ്പയർ ചെയ്തെന്ന് വരും, എല്ലാ ബോളിവുഡ് ഹോളിവുഡ് പടങ്ങളുമായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്തെന്നൊക്കെ വരും. ഇത് സിനിമ എവിടൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. അല്ലാതെ പണ്ട് ഇറങ്ങുന്ന എല്ലാ കോപ്പി പടങ്ങളും ഇത് പുത്തൻ പടം എന്ന രീതിയിലൊക്കെ കണ്ട് ശീലിച്ചിരുന്ന നമ്മുടെ മലയാളികൾ പോലെയല്ല പുതിയ ആളുകൾ. അത്രയ്ക്കധികം എല്ലാ സിനിമകളും കണ്ട് ശീലിക്കുന്നവരുടെ മുമ്പിലേക്ക് പുത്തൻ സിനിമകളൊക്കെ ഇറക്കാനുള്ള ശ്രമം ഈ മലയാളി ഈ പ്രൊഡ്യൂസേഴ്സും മറ്റും ശ്രമിച്ചിട്ടില്ലെങ്കിൽ വലിയ കഷ്ടമാവും. എനിക്ക് തോന്നുന്നത് ഈ പ്രൊഡ്യൂസേഴ്സിനെ സിനിമാക്കാരെ നല്ല പറ്റിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഏതെങ്കിലും ബോറ് കഥയും കൊണ്ടുപോയിട്ട് ഒരുപക്ഷെ ഒരുപാട് സിനിമ കാണുകയും വായിക്കുകയും ഒന്നും ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല ഈ പ്രൊഡ്യൂസേഴ്സ്. ഇവരെ മുമ്പിലേക്ക് ഏതെങ്കിലും ചവറ് സിനിമ കൊണ്ടുപോയിട്ട് അവരെ പറഞ്ഞ് അങ്ങോട്ട് ഒരു കുഴിക്കാണ് ചാടിക്കുക സിനിമ എന്ന് പറയുന്ന ഗംഭീര നല്ല കുഴിക്കാണ് ചാടിക്കുക ഈ സിനിമ 100 ദിവസം ഓടുന്നൊക്കെ അവരെ കണ്ട് പറഞ്ഞുകൊണ്ട് പിടിപ്പിക്കും, അതിൻ്റെ ഭാഗമായിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ചിലവാക്കിക്കും. ഇങ്ങനെ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഈ ഒരു മേഖലയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവർ ഇത്രയധികം മുറവിളി കൂട്ടി വരാൻ സാധ്യതയൊന്നുമില്ല. എന്തായാലും ഈ ചാനൽ ചർച്ച നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ വളരെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് പോയിട്ട് ആ ചാനൽ ചർച്ച ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും കോക്കിൻ്റെ ഒപ്പം നിൽക്കും. കോക്കിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനലിൽ വന്നിട്ട് കോക്ക് എന്നെങ്കിലും ഒന്ന് എഴുതി പോകാൻ ശ്രമിക്കണേ. അപ്പോൾ ബൈ, നന്ദി.